ശ്രീ കെ.എൻ. ഗോപിനാഥ്, ഇതിപ്പോ മനുഷ്യരുണ്ടാക്കിയ ദുരന്തം എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇതിനൊരു നൈരന്തര്യമുണ്ട്. എല്ലാ കാലത്തും ഇത് ഇങ്ങനെയാണ് നടക്കുന്നത്. വ്യവസായങ്ങൾ നടത്തുന്ന ആളുകൾക്ക് നിർബാധം അവരുടെ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. പിടി വീഴില്ല എന്ന ഉറപ്പ് അവർക്ക് എവിടെ നിന്നോ ഉണ്ട്. ഈ ആദായ നികുതി വകുപ്പിൻ്റെ, ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു രേഖയിൽ ഒരു മാസപ്പടി ലിസ്റ്റ് വന്നല്ലോ. അപ്പോൾ അതിൽ പി വിയുടെ പേര് മാത്രമല്ല, മുൻ വ്യവസായ മന്ത്രിമാരുടെ, ഇബ്രാഹിം കുഞ്ഞിൻ്റെ, പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ പേര് അതിനകത്തുണ്ട്. അപ്പോൾ കമ്പനികൾ പണം കൊടുക്കാനുള്ളിടത്തൊക്കെ കൊടുക്കും, അവർ മലിനീകരിക്കാനുള്ളത് മലിനീകരിക്കും. ജനങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോണം എന്നുള്ളതാണോ കേരളത്തിലെ നടപ്പ് വ്യവസ്ഥ? അഭിലാഷേ, നമ്മുടെ ഈ ചർച്ച കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇന്നത്തെ ഈ മത്സ്യകുരുതി ഇന്നലെ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അന്വേഷിക്കാനും മത്സ്യസമ്പത്തിൻ്റെ നഷ്ടം പരിഹരിക്കാനും മത്സ്യത്തൊഴിലാളികളുടെ വരുമാനമാർഗം ഇല്ലാതായതിന് പരിഹാരം കണ്ടെത്താനും ഭാവിയിൽ ഇതുപോലുള്ളൊരു മത്സ്യകുരുതി ഉണ്ടാകാതിരിക്കാൻ പലപ്പോഴും നമ്മൾ പറയാറുണ്ടെങ്കിലും ഈ സീരിയസ്നെസ് ഈ ചർച്ചയൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങ് അടങ്ങിപ്പോവും. എവിടെയെങ്കിലും ഒരു റിപ്പോർട്ട് അതൊരു ഫയലിൽ കുരുങ്ങിപ്പോവും. അതല്ലാതെ ചെയ്യുന്ന വിധത്തിലേക്ക് ഏറ്റെടുക്കാനാണ് ഈ ചർച്ച മാതൃഭൂമി പോലുള്ള ചാനലുകൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത് പെരിയാറിൻ്റെയും ഏലൂരിൻ്റെയും വ്യവസായ പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തും നദികളും അന്തരീക്ഷവും മലിനീകരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ മറ്റാരെയും കുറ്റപ്പെടുത്തില്ല, ജിൻഡോ ജോൺ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ഇതടക്കം ഒരു അവസരമുണ്ടാക്കി പിണറായി വിജയൻ സർക്കാരിനെ രണ്ട് കല്ലെറിയുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അഭിലാഷം ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങളുടെ ഒരു ചട്ടുകമായി ഈ ചാനലിനെ മാറ്റാൻ തയ്യാറാവരുന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. നീലകണ്ഠം പറഞ്ഞല്ലോ, 30 കൊല്ലക്കാലമായി ഇത് ശ്രമിക്കുന്നു. 30 കൊല്ലക്കാലം പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ അധികാരത്തിലിരുന്നത്. ഞാൻ രാഷ്ട്രീയമായി അതി കൂടുതൽ പറയുന്നില്ല, നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. വിഷയത്തിലേക്ക് ഒന്ന്, നമ്മൾ ജനങ്ങളെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ഏലൂർ നിവാസികളെ മാത്രമല്ല, കളമശ്ശേരി ചേരാനല്ലൂർ അടക്കമുള്ളവരെയും പറവൂർ ഭാഗത്തുള്ളവരെയും മാത്രമല്ല, നാട്ടിലെ ജനങ്ങളെ ഈ വിഷയം വെച്ചുകൊണ്ട് ഭയചകിതരാക്കി ബയാസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ദയവ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം. ബയാസ്ഡ് ആക്കേണ്ട കാര്യമില്ല, ബയാസ്ഡ് അല്ല, ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടത്. എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്, 30 കൊല്ലക്കാലത്തിനിടയിൽ വ്യാവസായിക മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിനാവശ്യമായി ഒരു സംവിധാനവും ഏലൂർ വന്നിട്ടില്ല എന്ന് പറയോ, നീലകണ്ഠം പറയോ. എനിക്കറിയാം, നീലകണ്ഠനറിയാം, മറ്റിരിക്കുന്നവർക്കറിയാം, ഡോക്ടർ മുകുന്ദൻ സാറിനറിയാം, ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുന്ന ചാൾസ് ജോർജിനറിയാം, എല്ലാവരും ഞങ്ങൾ ഞാൻ പറയട്ടെ, 85 ഈ വ്യവസായങ്ങളെല്ലാം വരുന്നതിന് മുമ്പ് 85 യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് 80ഓ 81ഓ 85ഓ ഫൈനലായിട്ട് ഒരു ഹസാഡസ് വേസ്റ്റ് മാനേജ്മെൻ്റ് റൂള് ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് നമ്മൾ ETP സിസ്റ്റമൊക്കെ കമ്പനികൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. നേരത്തെ ചാൾസ് ചൂണ്ടിക്കാണിച്ച പോലെ പല കമ്പനികളും ലാഭം മാത്രം ലക്ഷ്യമാക്കുമ്പോൾ, ഈവൻ പബ്ലിക് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ചെറുകിട സ്ഥാപനങ്ങളാണെങ്കിൽ അതുപോലും ഉണ്ടാവില്ല, അവർക്ക് സീറോ ഡിസ്ചാർജിനുള്ള സംവിധാനം ഉണ്ടാവില്ല, അതിനുള്ള പണം മുടക്കാൻ ശേഷിയില്ല. വലിയ പ്ലാന്റുകൾ, ഡിലേ പ്ലോണ്ടുകളൊക്കെ ഇപ്പോൾ അടച്ചുപൂട്ടിപ്പോയ ബിനാനിക്ക് പോലും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഡിലേ പോണ്ടുകളുണ്ട്. നിങ്ങൾ ഒരു തോടിൻ്റെ കാര്യം പറഞ്ഞാൽ ഡിലേ പോണ്ടാണ്. CMRL എന്ന് പറഞ്ഞ ഫാക്ടറിക്ക് ഡിലേ പോണ്ടുണ്ട്, TCC ഉണ്ട് ഡിലേ പോണ്ട്, FACTക്ക് ഉണ്ട്, വൻകിട സ്ഥാപനങ്ങൾക്കെല്ലാം ഉണ്ട്. പക്ഷേ ചെറുകിട സ്ഥാപനങ്ങൾക്ക് ഗ്രീൻ ട്രൈബ്യൂണൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ലോക്കൽ ഏരിയ മോണിറ്ററിംഗ് കമ്മിറ്റി പറഞ്ഞു, സുപ്രീം കോടതി ഇടപെട്ടു, അങ്ങനെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രീൻ ട്രൈബ്യൂണൽ അടക്കം ഇടപെട്ടുകൊണ്ട് കോമൺ എഫ്ലുവൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വേണമെന്ന് തീരുമാനിച്ചു. ആ പ്ലാന്റ് എല്ലാം വന്നു. ഇവിടെ ഈ മത്സ്യക്കുരുതി ഉണ്ടായത് ഏതെങ്കിലും ഒരു വ്യവസായത്തെ പിൻപോയിന്റ് ചെയ്തോ, കുറെ വ്യവസായങ്ങൾ അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ. ആരാണ് ശരി, വൻകിട കമ്പനികൾക്ക് ഡിലേ പോണ്ടുണ്ട്, ചെറുകിട കമ്പനികളെ എല്ലാം ചേർത്ത് ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമുള്ള ഒരുമിച്ചുള്ള സംവിധാനമുണ്ട്. അപ്പോൾ വ്യവസായ മാലിന്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത് എങ്കിൽ പെരിയാർ എങ്ങനെയാണ് മലിനീകരിക്കപ്പെട്ടത്? പക്ഷിക്ക് കൊത്താൻ പറ്റാത്ത വിധത്തിലുള്ള മീൻ അവിടെ എങ്ങനെയാണ് ചത്തുപൊങ്ങുന്നത്? കാരണം വേണ്ടേ? PCB ഇന്നത്തെ അവരുടെ സ്റ്റേറ്റ്മെന്റിനകത്ത്, ഇനി അന്വേഷണം നടത്തി വരണ്ട, പ്രാഥമിക സ്റ്റേറ്റ്മെന്റ് അകത്ത് ഏതെങ്കിലും ചെറുകിട സ്ഥാപനമോ വൻകിട സ്ഥാപനമോ പെരിയാറിലേക്ക് മലിനജലം ഒഴുക്കിയത് കൊണ്ടാണ് ഈ മത്സ്യകുരുതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവിടെ കുടിവെള്ളത്തെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ, ഉപ്പുവെള്ളം കയറുമ്പോൾ കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാനും മലിനജലത്തിന്റെ സ്രോതസ്സിനകത്ത് പ്രത്യേകമായിട്ട് വരാൻ സാധ്യതയുള്ള വ്യവസായങ്ങളുടെ ഔട്ട്ലെറ്റ് ഉള്ള സ്ഥലത്തും ഒരു പമ്പിംഗ് സ്റ്റേഷനും ഏലൂരിലില്ല. നഗരത്തിലേക്ക് അടക്കം കൊണ്ടുപോകുന്നത് കിഴക്കൻ പ്രദേശത്താണ്, ആ നദി കിഴക്കോട്ടാണ് ഒഴുകുന്നത്. നീലകണ്ഠം പറഞ്ഞ പോലെ പടിഞ്ഞാട്ടൊഴുകില്ല.
അതെല്ലാം വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. ആ നദി ഒരിക്കലും പടിഞ്ഞാട്ടൊഴുകില്ല. അവിടെ അവിടെ കിഴക്കൻ ഭാഗത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ മഞ്ഞുമലടക്കം. ആ പ്രദേശത്താണ് ഈ പമ്പിംഗ് സ്റ്റേഷൻ ഉള്ളത്. ഏലൂരിൻ്റെ ഇന്ത്യൻ അലൂമിനിയം കമ്പനിയുള്ള അടുത്ത് പമ്പിംഗ് സ്റ്റേഷൻ ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം ടി സി സിയുടെ എച്ച് ഐ എല്ലിൻ്റെ ഒക്കെ വേറെ സ്ഥലത്താണ് കിടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ മലിനം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഈ ബണ്ടുമായി ബന്ധപ്പെട്ട് ഇനിയും ശാസ്ത്രീയമായ പഠനം ഡോക്ടർ മുഹദ് സാറൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്, ഇനിയും പഠിക്കേണ്ടതാണ്. സ്വിഫ്റ്റ് പോലുള്ള സംഘടനകളോ കുസോഫോ അതുപോലെ ഗുസാറ്റോ ആര് വേണമെങ്കിലും പഠിക്കട്ടെ. അത് പഠിക്കുന്നതിന് ആവശ്യമായ സംവിധാനം വേണ്ടത് ഓക്സിജൻ്റെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒരു കുളമാണെങ്കിലും പ്രത്യേകിച്ച് മലിനങ്ങളെല്ലാം മാലിന്യങ്ങളെല്ലാം വന്ന് അടിഞ്ഞുകൂടുന്ന സ്ഥലത്ത് കെട്ടിക്കിടക്കുകയാണ്, ബണ്ട് വെച്ച് തടഞ്ഞിരിക്കുകയാണ്, വെള്ളം ഒഴുകിപ്പോയില്ല എങ്കിൽ അവിടെ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറയും, ഈ കോളിഫോം ബാക്ടീരിയ ശക്തമായിട്ട് വരും, അവിടെ മത്സ്യസമ്പത്തടക്കം ചത്തുപൊങ്ങും, മനുഷ്യന് തന്നെ ഹാനികരമാകും. അതാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മോണിറ്ററിങ്ങോ ഒരു കോർഡിനേഷനോ ഇല്ലാതെ, അങ്ങനെയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അവർ കോർഡിനേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു. അവർ ഇത് കംപ്ലീറ്റ് എല്ലാം കൂടി ഒറ്റയടിക്ക് ഒറ്റയടിക്ക് വിഷം കൂടെ കിടക്കുന്നത് കറുത്ത പുകയിൽ കാണിച്ചല്ലോ, കറുത്ത ജലം കാണിച്ചല്ലോ, അതങ്ങ് ഒഴുകി പോയതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് വന്നിട്ടുണ്ടായിട്ടില്ല ഒരു ഒരു കൂടിച്ചേരലാണ്. അതിന് വഴിയുണ്ടായിട്ടുള്ള രാസീകരണമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടക്കുരുതിക്ക് ഇടവന്നത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറയുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ നീലകണ്ഠം പറഞ്ഞതിനോടോ മൂന്ന് സാർ പറഞ്ഞതിനോ ചാൾസോ മറ്റാരെങ്കിലും ജിൻഡോ അടക്കം പറഞ്ഞതിനോട് ഞാൻ നിഷേധിക്കുന്നില്ല. ഇപ്പോഴും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാര്യക്ഷമമല്ല, അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളും സംവിധാനങ്ങളും കൂടുതൽ എക്യുപ്ഡ് ആവണം. ശരി, യാതൊരു സംശയവും ഇല്ല. ശരി.